ഹായ് ഫ്രണ്ട്സ്, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. ഞാനിപ്പോൾ വന്നതേ ഒരു സംഭവം രണ്ട് ദിവസമായിട്ടൊരു മനസ്സിലൊരു വിഷമം എന്ന് പറയാൻ പറ്റില്ല, അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് പറയാൻ വന്നതാണ്, രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ റോഷാക്ക് സിനിമയെ കുറിച്ച് ഒരു കിന്നാരത്തുമ്പി എന്ന പേരുള്ളൊരു പെൺകുട്ടി, പേരങ്ങനെയല്ല, നമ്മളിത് നേരിട്ട് പറയണമെന്നില്ല, കുട്ടി വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ തുപ്പൽസടിക്കാന്ന് പറയും. അതായത് ഒന്നും അല്ല എന്നൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടു. അപ്പം അതിന് മറുപടി പറയാമെന്ന് വെച്ചിട്ട് വന്നതാണ്. കുറേ പേര് മറുപടി പറഞ്ഞു കണ്ടു, ഞാൻ പറയാതിരുന്നതായിരുന്നു, പക്ഷെ എനിക്ക് പറയണം തോന്നി. അക്രാവ് പറയണത് സിനിമ ഭയങ്കര ഇഴച്ചിലാണ്, അതുപോലെ തന്നെ മമ്മൂക്കിക്ക് പ്രായമായില്ലേ, സിനിമ ഒക്കെ നിർത്താറായില്ലേ, ഈശ്വരന്മാരെ ഇനി അത് പറഞ്ഞിട്ട് എൻ്റെ മേലേക്ക് ഒന്നും വരരുത്, ഒരു ജാതിഷോ. ഇക്കടാവ് ആർക്കും അഭിപ്രായം പറയണ്ട. അപ്പം നമ്മൾ പറയാം, അപ്പം അഭിപ്രായം സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഞാൻ പറയണത് എൻ്റെ അഭിപ്രായം പറയണം, അതൊക്കെ അവർക്ക് പറയാം. പക്ഷേ ഒരു മമ്മൂക്കേനാണ് പറയണത്, മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, 50 വർഷമായിട്ട് അല്ലെങ്കിൽ 50 വർഷം പോട്ടെ, 50 വർഷം അദ്ദേഹം വന്നിട്ടാണെങ്കിലും ഒരു 40 വർഷമായിട്ട് മലയാള സിനിമ ഭരിക്കുന്ന ആൾ തന്നെയാണ്, ഇപ്പോഴും നമ്പർ വൺ തന്നെയാണ്. അതിപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നൊന്നല്ല, ഓരോ സിനിമയും ഏറ്റവും പുതിയതായി റിലീസ് ചെയ്ത സിനിമ റോഷാക്ക് എന്ന സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സിനിമ പരീക്ഷണ ചിത്രമായിട്ട് നിനക്ക് ചിന്തിക്കാൻ പറ്റില്ല കടാവേ, നിനക്ക് ചിന്തിക്കാൻ പറ്റില്ല. നീയൊക്കെ 50 പൈസ എന്ന് പറഞ്ഞാൽ 50 പൈസയാണ്, എടുക്കാത്ത പൈസ, 50 പൈസ ഇപ്പോൾ എടുക്കോ ഇല്ല, എടുക്കാത്ത പൈസയാണ്. നീ നിനക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല മമ്മൂക്കേനെ. നീ ടിക്ടോക്കിലും അല്ലെങ്കിൽ കൂതറ പരിപാടിയിലും കിടക്കുന്ന നീ ലോക്കൽ കിടാവാ, ലോക്കൽ പെണ്ണ നീ അല്ലേ. നീ മറ്റേ ഇവൻ്റെ ദിലീപിൻ്റെ സിനിമയില് ഞാൻ കണ്ടു, ചെറിയ വെറുതെ ഒരു 100 പേര് നിന്ന് ഡാൻസ് കളിക്കണേൽ ഒരു വെറുതെ മുഖം കാണിക്കുന്ന ഒരു പെണ്ണ്, മഞ്ഞ വളപ്പ പച്ച വളപ്പ ബാലം വക്കീൽ എന്ന് പറഞ്ഞ സിനിമയില്, അങ്ങനത്തെ നീ എടുക്കാത്ത പൈസയുള്ള നീ ഞങ്ങളുടെ മമ്മൂക്കേനെ ട്രോള് ചെയ്യാനാ, എടുത്ത പൊന്താവുന്നത് കാണിച്ചാൽ മതി കടാവാ. നീ നിനക്കൊന്ന് കൂട്ടിയാ കൂടില്ല, നീയൊക്കെ നീ ഇന്നാള് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ആസിഫ് അലിയുടെ നായികയായിട്ട് നീ അഭിനയിക്കാൻ പോകുന്നു, നീയാ ആസിഫ് അലിയുടെ ആകെ നീയൊരു 4.5 അടി ഉള്ളോ, 4.5 അടി എന്താ പറയുക, നിനക്കൊന്നും യോഗ്യത ഇല്ല. മമ്മൂക്ക എന്ന പേരിൻ്റെ കൂടെ ചേർത്ത് പറയാൻ പോലും നിനക്ക് വോയിസ് ഇല്ല, അങ്ങനെയുള്ള ക്രാവാണ് നീ മമ്മൂക്കേനെ തുപ്പൽസ് അടിക്കുന്നില്ലേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, എന്നാലും ഒരു വിഷമത്തിൻ്റെ പേരിൽ പറയുന്നു. അത് ഞങ്ങളുടെ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം അവല് 71 വയസ്സിലും പരീക്ഷണ ചിത്രം എടുത്തിട്ടേ ആ സിനിമ ഇപ്പോൾ 100 കോടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ, അല്ലാണ്ട് കേരളത്തിലല്ല, തൃശ്ശൂരല്ല, കേരളമല്ല, ഇന്ത്യ മുഴുവനല്ല, ലോകം മുഴുവൻ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഭാഷകളിൽ ഇങ്ങനെയുള്ളൊരു സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള പുതുമുഖമായുള്ള പുതുമുഖങ്ങളെ വെച്ചിട്ടും അതുപോലെ തന്നെ അവർക്കൊക്കെ ഡേറ്റ് കൊടുക്കാൻ ഒരു ചങ്കൂറ്റുള്ളവരെ ഒരു നടന്മാരിൽ എന്തവരുണ്ടായിട്ടില്ല, പുതുമുഖങ്ങൾക്ക് ഡേറ്റ് കൊടുക്കുന്ന ഏതെങ്കിലും നടന്മാരുണ്ട് അവിടെ, കെട്ടി ആഘോഷിക്കുന്ന കുറേ ആൾക്കാരില്ല ഇവിടെ, അവർക്കൊക്കെ ധൈര്യമില്ല, അവർക്ക് പേടിത്തൂറന്മാരവരെ, അവർക്കൊന്ന് സിനിമ മമ്മൂക്കയുടെ പോലെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരാൾ കൂടി ഇല്ല. അതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നുള്ള മമ്മൂക്ക കൊണ്ടുവന്നിട്ടുള്ള നടന്മാരാണ് അല്ലെങ്കിൽ സംവിധായകരാണ്. ആ സംവിധായകരുടെ സിനിമയിലൊക്കെ നിങ്ങളെല്ലാവരും മറ്റുള്ള നടന്മാരൊക്കെ അഭിനയിച്ചിട്ടുള്ളോ, ആ വേഷം കെട്ട് വേണ്ട,
അപ്പം മമ്മൂക്കേനൊന്നും അളക്കാൻ തൂക്കം നോക്കാൻ നീന്നും വളർന്നിട്ടില്ല. അവൾ ലേഖാണ് പുതുമുഖങ്ങൾ, പുതുമുഖങ്ങൾ ഈ സമയം ഏത് പേര്, ആരാ പുതുമുഖം? ഗ്രേസാനാണ് പുതുമുഖ, ബിന്ദു പണിക്കർ പുതുമുഖ, കോട്ടനസർ പുതുമുഖ, ഷറഫുദ്ദീൻ പുതുമുഖ, പിന്നെ ആരുള്ള പുതുമുഖം അതിൽ? പുതുമുഖങ്ങളല്ലേ സിനിമയിൽ, കുറെ പുതുമുഖങ്ങളുണ്ട്, അവരൊക്കെ നന്നായിട്ടുണ്ട്. പണ്ട് ലേഖാണ് മമ്മൂക്കൊക്കെ സിനിമ നിർത്താറായില്ലേ? നിന്നോടൊന്നും വർത്താനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലേ? പക്ഷെ ഞാൻ രണ്ട് വാക്കെങ്കിലും മമ്മൂക്ക ഫാൻ, 38 വർഷമായിട്ടുള്ള മമ്മൂക്കയുടെ ഫാൻ എന്ന നിലയിൽ രണ്ട് വാക്കെങ്കിലും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമം മനസ്സിൻ്റെ ഉള്ളിൽ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടാ. ഓക്കെ, വേറെ ഒന്നുമില്ല, നമ്പർ ഇത് അവൾക്ക് കേൾക്കേണ്ട സംഭവമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചൂടായിട്ട് പറഞ്ഞൊന്നുമില്ല കേട്ടാ, നമ്മളൊരു സംഭവം വിഷമം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എല്ലാ നമ്മുടെ വ്യൂവേഴ്സിനും ദാസേട്ടൻ നല്ലൊരു ദിവസം നേരം എന്ന് നിർത്താണ്. എല്ലാവർക്കും നന്മകൾ എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദാസേട്ടൻ തൃശ്ശൂർ. ഓക്കേ.